ഹലോ ഡ്യൂഡ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിപ്പോൾ നിൽക്കുന്നത് വാട്ടർ മെട്രോ ഹൈക്കോട്ട് ടെർമിനലാണ് കേട്ടോ. നിങ്ങൾ ന്യൂസിലൊക്കെ കണ്ടു കാണുമല്ലോ, വാട്ടർ മെട്രോ പുതിയൊരു ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഹൈക്കോട്ട് ജംഗ്ഷനിൽ നിന്നും ഫോർട്ട് കൊച്ചിയിലേക്ക്. നമ്മൾ നേരത്തെ വൈപ്പിനിലൊക്കെ പോയിട്ട് എന്തുകൊണ്ട് വാട്ടർ മെട്രോ ഫോർട്ട് കൊച്ചിയിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നില്ല എന്നൊക്കെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ആ കണ്ടിട്ടില്ലാത്തവർ ഉറപ്പായിട്ടും ആ വീഡിയോ കാണണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ഹൈക്കോട്ട് ജംഗ്ഷനിൽ നിന്നും ഫോർട്ട് കൊച്ചിയിലേക്ക് നമ്മുടെ സ്വന്തം വാട്ടർ മെട്രോയിൽ പോവുകയാണ്. പിന്നെ ഞാൻ അന്ന് ചെയ്ത വീഡിയോയിൽ ആക്ച്വലി വൈപ്പിനിൽ നിന്ന് എന്തുകൊണ്ട് ഫോർട്ട് കൊച്ചിയിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നില്ല എന്നായിരുന്നു പറഞ്ഞതും. വൈപ്പിനിൽ നിന്ന് സ്റ്റിൽ ഇപ്പോഴും വൈപ്പിനിൽ നിന്ന് ഫോർട്ട് കൊച്ചിയിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ അത് ജംഗാ സർവീസ് മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടാണ് ഹൈക്കോട്ട് നിന്ന് ഡയറക്റ്റ് ഫോർട്ട് കൊച്ചിയിലേക്ക് ആക്കിയെന്ന് എനിക്കറിയില്ല. വേണമെങ്കിൽ നമുക്ക് വൈപ്പിൻ ടച്ച് ചെയ്തിട്ട് ഫോർട്ട് കൊച്ചിയിലേക്ക് പോയിരുന്നെങ്കിൽ അത് എല്ലാവർക്കും കുറേ കൂടി യൂസ്ഫുൾ ആകുമായിരുന്നു. അപ്പോൾ എനിവേ, നമ്മുടെ സ്വന്തം വാട്ടർ മെട്രോയിൽ നമ്മളിത് ഇന്ന് ഫോർട്ട് കൊച്ചി കാണാൻ പോകുന്നത് കേട്ടോ. ഇപ്പോൾ കൊച്ചി വൺ കാർഡ് എടുത്തിട്ടുള്ളവർക്ക് അത് ജസ്റ്റ് ടാപ്പ് ചെയ്തിട്ട് പോയാൽ മതി. കാർഡ് ഇല്ലാത്തവർക്ക് ഇവിടെ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുക്കാം. ഇപ്പോൾ നമ്മൾ വന്നപ്പം ഫോർട്ട് കൊച്ചിയിലേക്ക് ഒരു വാട്ടർ മെട്രോ പോകുന്നുണ്ട് കേട്ടോ. ഈ ആൾക്കാരെല്ലാം ഫോർട്ട് കൊച്ചിയിലേക്ക് പോകുന്നവരാണ് കണ്ടോ, എത്ര ആൾക്കാരാണ് പോയതൊക്കെ. അപ്പൊ ഇനി നമ്മൾ അടുത്ത ഫോർട്ടിന് 20 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ഫോർട്ട് കൊച്ചിക്ക് ഫസ്റ്റ് ബോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് മോർണിംഗ് 8:15 ആണ് കേട്ടോ. 8:30 സ്റ്റാർട്ട് ചെയ്തിട്ട് ഓരോ 30 മിനിറ്റ്സ് ഇടവിട്ട് വൈകിട്ട് 6:30 വരെ ബോട്ട് ഉണ്ടാവും. ഒരാൾക്ക് ട്രിപ്പ് ചാർജ് എന്ന് പറയുന്നത് 40 രൂപയാണ്. പിന്നെ നമ്മൾ 20 മിനിറ്റാണ് ബോട്ടിൽ ഇവിടുന്ന് ഫോർട്ട് കൊച്ചിയിലേക്ക് എടുക്കുന്ന ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ വന്നിരുന്നിട്ട് ഒരു 5 മിനിറ്റ്സ് ആയതുള്ളൂ കേട്ടോ. ഇതുണ്ടോ, നമ്മൾ വന്നപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല. വീണ്ടും ഇവിടെ കംപ്ലീറ്റ് ആയി, ബെഞ്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഫോർട്ട് കൊച്ചിയിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ പോകുന്നുണ്ട്. നമ്മളെന്നാ വീഡിയോയിൽ പറഞ്ഞില്ലേ, ഫോർട്ട് കൊച്ചിയിലേക്ക് വാട്ടർ മെട്രോ സ്റ്റാർട്ട് ചെയ്യുന്ന ടൂറിസം ബേസിൽ ഭയങ്കര സക്സസ് ആയിരിക്കും എന്ന് പറഞ്ഞില്ലേ. ഇതാണ് അതിൻ്റെ എക്സാമ്പിള്. നിങ്ങൾ എവിടുന്ന വരുന്നേ? ആണോ? ഇപ്പൊ വെക്കേഷൻ ആയതുകൊണ്ട് കൊച്ചിയിൽ വന്നേണോ? എത്ര ദിവസം ഉണ്ട് ഇവിടെ? ഇപ്പൊ വാട്ടർ മെട്രോയില് ഫോർട്ട് കൊച്ചിയിലേക്ക് പോവാണോ? വാട്ടർ മെട്രോ എക്സ്പ്ലോർ ചെയ്യാൻ വന്നെയാണ്. ഇന്ന് ഫോർട്ട് കൊച്ചിയിലാണോ സ്റ്റേ? ആണോ, ആദ്യമായിട്ടാണോ വാട്ടർ മെട്രോ വരുന്നേ? അപ്പൊ ഇത്രയും ഇരിക്കുന്ന ആൾക്കാരെല്ലാം നിങ്ങൾ ഒരുമിച്ച് വന്നേണോ? 8 പേരുണ്ട്. ആ, 8 പേരുണ്ട് അല്ലേ. അപ്പൊ കുട്ടികളെയൊക്കെ വാട്ടർ മെട്രോ കാണിക്കാൻ. ചൂടെങ്ങനെ ഉണ്ട് ഇവിടെ? ഇവിടെ ചൂടെങ്ങനെ ഉണ്ട്? ടെമ്പറേച്ചർ മധുരയില്, മധുരയിൽ ഇവിടെ സെയിം ആണ് കേട്ടോ. ആ, അപ്പം ഇതിനകത്തൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ 5 മിനിറ്റ് ആയപ്പോഴത്തേന് നമ്മളിരുന്ന റോ ഫുള്ളായി. പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ഞാൻ കാണിച്ചു തരാം. എന്താ, നമ്മളിരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റും ഫുൾ ആൾക്കാരേണ്ടോ. ഇപ്പം ഈ ഇരിക്കുന്ന ആൾക്കാർ കൂടുതലും ടൂറിസ്റ്റുകൾ കേട്ടോ. അതായത് തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് ഇവിടെ നിന്നൊക്കെയാണ് വന്നിരിക്കുന്നത്. ഈ വെക്കേഷന് ചൂട് വകവയ്ക്കാതെ അവർ വാട്ടർ മെട്രോ എക്സ്പ്ലോർ ചെയ്യാൻ വരുവാണ്. ഇവരെല്ലാം ഫോർട്ട് കൊച്ചിയിലേക്ക് പോകുന്നവരാണ് കേട്ടോ. ടൂറിസം അടിപൊളിയാണ് വാട്ടർ മെട്രോ വന്നതുകൊണ്ട്. അപ്പോൾ നമ്മുടെ ബോട്ട് വന്നിട്ടുണ്ട്. സോ നമ്മൾ എണീറ്റ് ദേ പോണ്ടൂണിലേക്ക് പോവാണ് കേട്ടോ. ഞാൻ എന്തിനാ ഓടുന്നതെന്ന് മനസ്സിലേക്ക് കാണുമല്ലോ. ദൈവമേ, സീറ്റ് ഇല്ലെന്നാ തോന്നുന്നത്. ഒരു സൈഡ് സീറ്റ് ആരെങ്കിലും തരുമോ? കാരണം നല്ല തിരക്കാണ്, നമുക്ക് കാഴ്ചകൾ കാണണ്ടേ. നമ്മൾ ഹൈക്കോട്ട് ജംഗ്ഷനിൽ നിന്ന് വാട്ടർ മെട്രോയിൽ ഫോർട്ട് കൊച്ചിയിലേക്ക് പോകുമ്പോൾ എന്തൊക്കെയാ കാഴ്ചകളെന്ന് നമുക്കറിയില്ല. നമ്മൾ ഫസ്റ്റ് ടൈം അല്ലേ പോകുന്നത്. അപ്പം നമ്മൾ ഹൈക്കോട്ട് ജംഗ്ഷനിൽ നിന്ന് ബോട്ട് എടുത്തിട്ടുണ്ട്. ഇനി 20 മിനിറ്റ്സാണ് നമ്മുടെ ട്രാവൽ ടൈം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് തന്നെ ഹൈക്കോട്ട് ജംഗ്ഷനിൽ നിന്ന് ബൈ റോഡ് പോവുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 35-40 മിനിറ്റ്സ് ഒക്കെയാണ് വിത്തൗട്ട് ബ്ലോക്ക് കേട്ടോ. ബ്ലോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെക്കാട്ടിൽ കൂടുതൽ ടൈം എടുക്കും. പിന്നെ വണ്ടികളുടെ ഹോണടി അതൊന്നും ഇല്ലാണ്ട് നമുക്ക് പീസ്ഫുള്ളി പോകാം. പക്ഷേ ഇന്ന് നമ്മുടെ ബോട്ട് അത്ര പീസ്ഫുള്ളി അല്ല. കാരണം ഞാൻ കാണിച്ചു തരാം, നിങ്ങൾ കണ്ടു നോക്കാം. ഈ വാട്ടർ മെട്രോ ബോട്ടിനകത്ത് 90 പേർക്കാണ് കപ്പാസിറ്റി കേട്ടോ. അപ്പം എനിക്ക് തോന്നുന്നു ഇത് ടോട്ടൽ 90 ആൾക്കാരുണ്ട്. ഈ ഇരിക്കുന്ന ആളുകളെല്ലാം ടൂറിസ്റ്റുകളാണ്. അതായത് നമ്മുടെ ഫോർട്ട് കൊച്ചി കാണാനും വാട്ടർ മെട്രോ എക്സ്പ്ലോർ ചെയ്യാനായിട്ടൊക്കെ വന്നവരാണ്. അപ്പം ഞാൻ നേരത്തെ ഓടിയത് എന്തിനാണെന്ന് മനസ്സിലായില്ലേ. അപ്പോൾ ഈ കാണുന്നതാണ് ബോൾഗാട്ടി. അപ്പം നമ്മൾ ബോൾഗാട്ടി ഒന്നും ടച്ച് ചെയ്യാതെയാണ് പോകുന്നത്. ഇതൊക്കെ ഞാൻ നേരത്തെ കഴിഞ്ഞ ഇതിന് മുന്നേ ചേരുള്ള വാട്ടർ മെട്രോയുടെ വീഡിയോയിലെല്ലാം ഞാൻ കാണിച്ചതാണ് കേട്ടോ. എക്സ്ക്യൂസ് മീ,
Excuse me, where are you from? I'm from Cochin, sir. Cochin itself, Malayali. നിങ്ങളുടെ ലുക്ക് കണ്ടിട്ട് ഞാൻ വിചാരിച്ചു വേറെ ഇവിടെ നിന്ന് വരുമായിരിക്കും, അതുകൊണ്ടാണ് ചോദിച്ചേട്ടോ. ഇപ്പോ വാട്ടർ മെട്രോയിൽ ആദ്യമായിട്ടുണ്ടോ അതോ നേരത്തെ വന്നിട്ടുണ്ടോ? ആദ്യമായിട്ടാണ്, കൊച്ചിക്കാരനായിട്ട് ആദ്യമായിട്ടാണ്. കൊച്ചിയിൽ എവിടെയാ? ഓ അത് ശരി, ഓക്കെ. അപ്പൊ ഫോർട്ട് കൊച്ചി ഫസ്റ്റ് ട്രിപ്പ് ആണിതല്ലേ? വാട്ടർ മെട്രോയിൽ ആദ്യമായിട്ടാണ് അല്ലേ? ഓക്കെ ശരി, എനിവേ എൻജോയ്. ഓക്കെ, ഇങ്ങനെ വേണം നമുക്ക് പണിയിട്ട്. അപ്പൊ നമ്മൾ ശരിക്കും ഫോർട്ട് കൊച്ചിയിലേക്ക് പോകുമ്പോഴും വൈപ്പിന്റെയൊക്കെ പോകുമ്പോഴും ബോൾഗാട്ടി ഇല്ല, ബോൾഗാട്ടി കഴിഞ്ഞിട്ട് വരുമ്പോഴാണ് ഈ ഡി പി വൈഡ് കാണുന്നത് കേട്ടോ. അപ്പം റൂട്ടൊക്കെ സെയിം ആണ്, വൈപ്പിന്റെയൊക്കെ പോകുന്ന സെയിം റൂട്ട് തന്നെയാണ്. എന്നിട്ട് എന്തുകൊണ്ട് വൈപ്പിനിലേക്ക് ഈ ബോട്ട് പോകുന്നില്ല എന്നുള്ളത് ക്വസ്റ്റ്യൻ മാർക്കാണ് അല്ലേ? ചിലപ്പോൾ അവിടെ നിന്നുള്ള ജംഗാ സർവീസിനൊന്നും പ്രോബ്ലം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം ഇങ്ങനെ ഒരു ഡയറക്റ്റ് റൂട്ട് ഇട്ടേക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം നിങ്ങൾക്കറിയാലോ ഡി പി വൈഡിൻ്റെ സ്റ്റോറി, ദുബായിൽ നിന്ന് ആദ്യമായിട്ട് ഇവിടെ കണ്ടെയ്നർ എത്തിയ സറവർ ഡി പി വൈഡ് എന്ന് പറയുന്നത് കണ്ടെയ്നർ ടെർമിനൽ. അപ്പം നമ്മൾ ഈ ഡി പി വൈഡിൽ നിന്ന് ദേ സ്ട്രേറ്റ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അവിടെയാണ് വൈപ്പിൻ ജെട്ടി എന്ന് പറയുന്നത് കേട്ടോ. അപ്പം അവിടെ ടച്ച് ചെയ്യാതെ നമ്മൾ ഈ സൈഡിൽ സ്ട്രേറ്റ് പോകുമ്പോഴാണ് പോക്കൊച്ചി. ദൈവമേ, ഭയങ്കര വേവ്സ് കേട്ടോ. ഇങ്ങനെ ഒരു വേവ്സിന്റെ ഒരു, അതായത് നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് കിടന്ന് ഷേക്ക് ആവുന്നുണ്ട്. ഈ ഒരു എക്സ്പീരിയൻസ് ആദ്യമായിട്ടുണ്ട് കേട്ടോ. അതെന്തോ ഫോർട്ട് കൊച്ചി റൂട്ടിൽ മാത്രം ഉള്ളതാണെന്ന് തോന്നുന്നു. അപ്പം നമ്മൾ ഏകദേശം ഫോർട്ട് കൊച്ചി റീച്ച് ചെയ്യാറായി. അപ്പം ഞാൻ നോർമലി ഇതേ ആ വിൻഡോയിൽ അവിടെയൊക്കെ പോയി, ഗ്ലാസ് വിൻഡോ എടുത്ത് പോയിട്ടാണ് ഷൂട്ട് ചെയ്തത് കേട്ടോ. പക്ഷേ ഇത്തവണ ഒരു രക്ഷയില്ല, അവിടെയൊക്കെ ആൾക്കാർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്, വേക്കൻറ്റ് സ്പേസ് ഒട്ടുമില്ല. അപ്പം നമുക്ക് ഇവിടെ നിന്ന് കാണാവുന്ന കാഴ്ചകളൊക്കെ കാണാൻ പറ്റത്തുള്ളൂ ഡ്യൂട്സ്. നിങ്ങൾക്കറിയാലോ ഫോർട്ട് കൊച്ചിയുടെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ ചീനവല കേട്ടോ. അപ്പോൾ നമ്മളിതേ വൈപ്പിൻ എന്താ പറയുക ടെർമിനൽ കഴിഞ്ഞിട്ട് പാസ് ചെയ്ത് പോകുമ്പോൾ തന്നെ നമുക്ക് ആ സൈഡിൽ ഇഷ്ടംപോലെ ചീനവലകൾ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഞാൻ ഇങ്ങനെ ഒരു ന്യൂസിനകത്ത് കണ്ടിരുന്നു, നമ്മുടെ ഫോർട്ട് കൊച്ചിയിലേക്ക് പോകുമ്പോൾ ഡോൾഫിൻസിനെ കാണാൻ പറ്റുമെന്ന്. ഞാൻ അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും എവിടെങ്കിലും ഡോൾഫിനെ കാണാൻ പറ്റുന്നു. അതിങ്ങനെ ജസ്റ്റ് ചാടിയിട്ട് താഴോട്ട് പോയിട്ടോ. പൈപ്പിൻ കഴിഞ്ഞിട്ട് ഫോർട്ട് കൊച്ചിയിലേക്ക് അടുക്കുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ, അതിനിടയിൽ ശ്രദ്ധിച്ചിരുന്നാൽ മതി, നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ഡോൾഫിൻസിനെ കാണാം. അങ്ങനെ നമ്മൾ ഡോൾഫിനെ കണ്ട് കണ്ട് ഫോർട്ട് കൊച്ചി ടെർമിനൽ എത്തിയത് അറിഞ്ഞില്ല കേട്ടോ. അത് എല്ലാവരും ഇറങ്ങുവാണ്. ആൾക്കാരൊക്കെ സാഹൂതം ഇങ്ങനെ ഡോൾഫിനെ ഉണ്ടോ ഡോൾഫിൻ ഉണ്ടോ എന്ന് വീണ്ടും വീണ്ടും നോക്കിക്കൊണ്ടിരിക്കണത് കണ്ടല്ലേ. നീ അവരൊക്കെ നോക്കാറോ ഡോൾഫിനെ കണ്ടോ? ചെറുതായിട്ട് കാണാൻ പറ്റിയില്ലേ. അപ്പം നമ്മുടെ ഫോർട്ട് കൊച്ചി ട്രിപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെ പോയിട്ടില്ലാത്ത, വാട്ടർ മെട്രോയിൽ ഇതുവരെ കാണാത്ത കാഴ്ചകളാണ്. ഓരോ ട്രിപ്പും ഓരോ രീതിയാണ് കേട്ടോ. നമ്മൾ ഈ പിന്നെ വൈപ്പിനിലേക്ക് പോകുന്നത്, പിന്നെ കാക്കനാട് ടു വൈപ്പിനിലേക്ക് പോകുന്നതൊക്കെ വേറൊരു ഡിഫറെൻ്റ് ലുക്കാണ്, വേറൊരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആണ്. ദേ ഫോർട്ട് കൊച്ചിയുടെ വൈബ്, ചീനവല നോക്ക്. വാവ്, സർവീസ് ആണ്, ടൂറിസ്റ്റ് ബോട്ട് അല്ല. നമുക്കൊരു ടൈമില്ലേ. ഭയങ്കര തിരക്കാണ് ഡ്യൂഡ്സ്. നമ്മളിങ്ങനെ ഓടി ഓടിയാണ് വീട് എടുക്കുക, നമ്മളിവിടെ നിൽക്കാൻ പോലും സമ്മതിക്കുന്നില്ല കേട്ടോ. ദേ ഈ സൈഡിലും ചീനവലയൊക്കെ ഉണ്ട് കണ്ടോ. ദേ എൻ്റെ വാട്ടർ മെട്രോ അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു, അത് വൈപ്പിനിലേക്ക് പോകുന്ന വാട്ടർ മെട്രോ ആണ്. രണ്ടെണ്ണം പോകുന്നുണ്ട് വൈപ്പിനിലേക്കും ഹൈക്കോട്ട് ജംഗ്ഷനിലേക്കും. ദേ ഈ ചീനവല അവർ ഇപ്പോൾ വല പൊക്കിയെടുക്കുന്നുണ്ടോ. ദേ അവിടെ നിന്ന് വിളിക്കുന്നു, ഇതൊന്നും എടുക്കാൻ സമ്മതിക്കില്ല, ഇതൊന്നും ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കത്തില്ല. എന്തിനാണ് ഇതിൻ്റെ രണ്ട് സൈഡിൽ ചീനവലയെ കൊണ്ടുവച്ച് മനുഷ്യരെ കൊതിപ്പിക്കുന്നത് അല്ലേ? ഷേ, ഞങ്ങൾ ടൂറിസ്റ്റുകൾക്കത് കാറുണ്ടേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഹൈക്കോട്ട് ജംഗ്ഷൻ ടു ഫോർട്ട് കൊച്ചിയിലേക്കുള്ള വാട്ടർ മെട്രോയുടെ എക്സ്പീരിയൻസ് ഇങ്ങനെയാണ്. നല്ല അടിപൊളി ട്രിപ്പാണ്, ഡിഫറെൻ്റ് ആണ്. അതേ ഇവിടെയും ഫോർട്ട് കൊച്ചി ടെർമിനലിൽ ഇഷ്ടംപോലെ ആളുകൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളോട് വീണ്ടും വീണ്ടും പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എടുക്കുന്ന ടിക്കറ്റ് നിങ്ങളുടെ ടെർമിനലിൽ എക്സിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ കളയാവൂ. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്ടർ മെട്രോ സ്റ്റേഷനിൽ നിന്ന് നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ പോയിന്റിൽ നിന്ന് വെളിയിൽ ഇറങ്ങാൻ പറ്റില്ല കേട്ടോ. അപ്പം ഇനി നമുക്ക് കുറച്ച് ഫോർട്ട് കൊച്ചി കാഴ്ചകളൊക്കെ കാണാം, അതൊക്കെ അടുത്ത ബ്ലോഗിൽ. ടാറ്റാ.